കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഗായികയെത്തി നടിയായി മാറിയ താരമാണ് കമലഹാസന്റെ മകൾ ശ്രുതി ഹാസൻ. 33 വയസ്സായിട്ടും ഇതുവരെ കല്യാണത്തെ പറ്റി ശ്രുതി ചിന്തിച്ചിട്ടില്ല. എങ്കിലും പ്രണയങ്ങളും പ്രണയ പരാജയങ്ങളും ശ്രുതി അറിഞ്ഞിരുന്നു. ലണ്ടൻ സ്വദേശിയും തിയേറ്റർ ആർട്ടിസ്റ്റുമായ മൈക്കിൾ കോർസിലെയുമായി മാസങ്ങളായി ശ്രുതി പ്രണയത്തിലായിരുന്നു. എന്നാൽ ഈ ബന്ധം തകർന്നത് നടിയെ മാനസികമായി തളർത്തിയിരുന്നു. ഇപ്പോൾ പുതുവർഷ പ്രതിജ്ഞയെക്കുറിച്ചും പ്രണയഭംഗത്തെക്കുറിച്ചും മനസ്സ് തുറന്ന് താരം രംഗത്തെത്തിയിരിക്കുകയാണ്. മൈക്കിൾ കോർസിലെയും ശ്രുതിയുമായുള്ള ഡേറ്റിംഗ് പരസ്യമായിരുന്നു. ഇവരുടെ വിവാഹം ഉടൻ ഉണ്ടാകുമെന്ന് പ്രചരിക്കുന്നതിനിടയിലാണ് ശ്രുതിയുമായി പിരിഞ്ഞെന്ന് മൈക്കിൾ ട്വീറ്റ് ചെയ്തത്. ജീവിതം ഞങ്ങളെ ഭൂമിയുടെ രണ്ടറ്റത്താക്കി മാറ്റിയിരിക്കുന്നു. അതിനാൽ ഇനി ഞങ്ങളുടെ യാത്ര തനിച്ചായിരിക്കും. എങ്കിലും ഈ ചെറുപ്പക്കാരി എപ്പോഴും എനിക്ക് പ്രിയപ്പെട്ടവളായിരിക്കും. പ്രണയ തകർച്ചയെക്കുറിച്ച് മൈക്കിളിന്റെ ട്വീറ്റ് ഇങ്ങനെയായിരുന്നു. ഇപ്പോൾ ശ്രുതിയുടെ പ്രതികരണം ശ്രദ്ധ നേടുകയാണ്. പ്രണയഭംഗം നൽകിയ വർഷത്തിനൊടുവിൽ സ്വയം സ്നേഹിക്കുക എന്നതാണ് ജീവിതത്തിൽ താൻ പഠിച്ച ഏറ്റവും വലിയ പാഠമെന്നും ശ്രുതി പറയുന്നു. സമൂഹ മാധ്യമത്തിലൂടെയാണ് പോയ വർഷത്തെയും വരും വർഷത്തിലെ പ്രതീക്ഷകളെക്കുറിച്ചും ശ്രുതി വിശദീകരിച്ചത്. ഞാൻ അത്ര പെട്ടെന്നൊന്നും തളരുന്ന സ്വഭാവക്കാരിയല്ല. നിഷ്കളങ്കിയായതിനാൽ ചുറ്റുമുള്ള പലർക്കും എന്നെ പറ്റിക്കാനായേക്കാം. എന്തായാലും പ്രണയം എനിക്ക് നല്ല അനുഭവമായിരുന്നു. പ്രണയിക്കുന്നവർക്ക് നൽകാൻ പ്രത്യേകിച്ചൊരു ഉപദേശവുമില്ല. നല്ല ആളുകൾ നല്ല സമയത്ത് നന്നായി പെരുമാറും. അതേ ആളുകൾ തന്നെ ചീത്ത സമയത്തും ചീത്തയായും. എന്തായാലും പക്ഷാത്തപിക്കാൻ ഞാനില്ല, കുറ്റബോധവുമില്ല. ജീവിതത്തിലെ ഏറ്റവും വലിയ സ്നേഹബന്ധത്തിനു വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. അത് അനുഗ്രഹിക്കുമ്പോൾ തീർച്ചയായും അതേക്കുറിച്ച് പറയാം, ശ്രുതി ഒരിക്കൽ പറഞ്ഞു. വളരെ ഇമോഷണലായ വ്യക്തിയാണ് ഞാനെന്ന് അറിയാവുന്നത് കൊണ്ടാണ് അവരത് മുതലെടുക്കുന്നത്. എങ്കിലും ഞാൻ പറയും, പ്രണയം നല്ല അനുഭവമായിരുന്നു. എനിക്കതിൽ പക്ഷാതാപമില്ല. അത് മികച്ചൊരു അനുഭവം തന്നെയായിരുന്നു. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. പക്ഷേ ഞാൻ എന്നും മികച്ച പ്രണയത്തിനെ അന്വേഷിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ ഒന്ന് വന്നു ചേർന്നാൽ ഇതിനെയാണ് ഞാൻ കാത്തിരുന്നതെന്ന് സന്തോഷത്തോടെ തന്നെ ഞാൻ പ്രഖ്യാപിക്കും, ശ്രുതി വ്യക്തമാക്കുന്നു. തകർന്ന പ്രണയബന്ധം കാരണം വിഷമം അനുഭവിച്ചെങ്കിലും സുഹൃത്തുക്കളാണ് തനിക്ക് പിന്തുണ നൽകി ജീവിതത്തിലേക്ക് തിരിച്ചെത്തിച്ചതെന്നും ശ്രുതി കുറിച്ചിട്ടുണ്ട്. എൻ്റർടൈൻമെൻറ് ഡെസ്ക്, സിനി ലൈഫ്.